ആദ്യം ഫ്ലൈറ്റ് കയറേണ്ടേ നമുക്ക് എന്താ ആകെ ഒരു 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 വെപ്രാളാണ് ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇതാ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്തിട്ടുണ്ട് ലേറ്റ് ആണിലൂടെ ചാക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ എല്ലാരോട് പറഞ്ഞല്ലേ ഞാൻ പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് ഫ്ലൈറ്റിനാകെ 15 കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മളെ സൈക്കിൾ തന്നെ 15 കിലോന്റെ മേലുണ്ട് സോ നമുക്ക് ബാക്കി സാധനങ്ങൾ നാട്ടിലേക്ക് പോസ്റ്റൽ വഴി അയക്കല്ലാണ്ട് വേറൊരു വഴിയില്ല സ്റ്റാലിക്കിനെ വിളിച്ചപ്പോ സ്റ്റാലിക്ക പറഞ്ഞ ഡയറക്റ്റ് സ്പീഡ് പോസ്റ്റിൽ അയച്ചോളി സാധനം സുഖസുന്ദരമായി വീട്ടിലെത്തുമെന്ന് പറഞ്ഞു ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ പോസ്റ്റൽ അയക്കാൻ പോണ കോലാണ് കാണുന്നത് കം ഓൺ ഓക്കെ ഇനി പോസ്റ്റ് ഓഫീസിൽ എത്തണതുവരെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ അവസാനമായിട്ട് കണ്ടിട്ട് അല്ലേ ലേപാലസ് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ലേപാലസിൽ നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ ഒക്കെ പോയിട്ട് നമ്മളിന്ന് ലേല അവസാന മോർണിംഗ് അല്ലേ നമ്മൾ ആഘോഷിച്ചിട്ട് റൂമിൽ തിരിച്ചു പോകുന്നതായിരിക്കും വന്നിട്ട് ഓരോ സമൂസ അയച്ചാലോ ഇപ്പോഴോ നമുക്ക് പോസ്റ്റ് അയക്കുക കാരണം സ്പീഡ് പോസ്റ്റ് ഉച്ചവരെ ഉണ്ടാവുള്ളൂ ഇപ്പൊ തന്നെ സമയം 11:30 കഴിഞ്ഞേന് അപ്പൊ നടി നമുക്ക് ഇന്ന് ലേത്ത വിശേഷങ്ങളായിട്ട് കാണാം കൊറേ ദിവസത്തിന് ശേഷം നമ്മുടെ വീഡിയോ എടുക്കണ ശാൻക ചുരുക്കി പറഞ്ഞാല് ചെറിയ രീതിയില് പുറത്ത് ചാടാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇവിടെ അല്ലേ ഇപ്പളൊന്ന് നോർമൽ ആയല്ലേ ഇപ്പളൊന്ന് വെയിലൊക്കെ വന്ന് സ്നോ ഒക്കെ ഒന്ന് ഒരുക്കി അടിപൊളിയായത് ഇതാ ഇതാ ഇതന്നാണ് പോസ്റ്റ് ഓഫീസ് ഇതായത് യെസ് പോയി നോക്കാം ജൂലേ ജൂലേ കഴിഞ്ഞോ അപ്പൊ ഓര് അതിൻ്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞേ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിന്നില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല തൂക്കി നോക്കിയപ്പോ അത് 7.5 കിലോ ഉണ്ട് ഇല്ല ഷാനക്ക അതെ 7.6 കിലോ ഉണ്ട് അപ്പൊ ഓല് പറഞ്ഞ എന്താ വെച്ചാല് 5 കിലോ വരെ ഇല്ലതേ ഒരു സ്പീഡ് പോസ്റ്റ് വഴി അയക്കുള്ളൂ പിന്നെ നിങ്ങളിങ്ങനെ ഇത്ര ദൂരെ നിന്ന് വന്ന ആളുകളായോണ്ടാണ് നമ്മള് ഇത് അയക്കാൻ നോക്കാം പക്ഷെ വലിയൊരു ചാക്ക് വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പം ചാക്ക് തെരഞ്ഞു നടക്കുകയാണ് കേട്ടോ അങ്ങനെ ലേയുടെ തെരുവോരങ്ങളിലൂടെ ചാക്കും തെരഞ്ഞു അമ്മൊക്കൊന്ന് നോക്കട്ടെ അയ്യോ അതെ ചാക്കേ 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 ഇവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ हम तो हमारा एक बॉक्स डालने के लिए പക്ഷെ ഇങ്ങനത്തെ ചാക്ക് പറ്റൂലല്ലോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാക്കല്ലേ ഇരുപത് ഈ ചാക്കിന് നമുക്ക് നമ്മൾ ആവശ്യം നടക്കാൻ വേണ്ടി ഒന്നും കൂടി വന്ന അളവൊക്കെ എടുത്ത് പോവാം
ഇവിടൊക്കെ ആൾക്കാർ ഇപ്പോഴും കുറവെന്നല്ലേ. നമ്മൾ വന്ന ടൈമില്ലേ ആ ഒരു ക്രൗഡ് ഒന്നും ഇല്ല. ഇന്നാലും രണ്ടു മൂന്ന് ദിവസത്തിന് ഇന്നല്ലേ ശാനിക്ക അല്ലേ. ആ മലന്റെ മേലെ നിന്ന് മഞ്ഞിഞ്ഞും മെൽറ്റ് ആയി പോയില്ല. ഇവിടുന്ന് നോക്കിയ ആ കാണുന്ന മലയൊക്കെ മഞ്ഞാണ് കേട്ടോ. ആ മോളത്തതാണ് നമ്മളെ ലേ പാലസ്. ഇവിടെ ഓൾറെഡി ലേത്ത മക്കൾ തന്നെ കൊറേ ഉണ്ട് ലേ. ലേത്ത മക്കൾ തന്നെ ഉണ്ട് ഇവിടെ കൊറേ. ആവശ്യത്തിൽ കൂടുതൽ കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും പോസ്റ്റ് ഓഫീസിൽ. അപ്പൊ നമുക്ക് ഇതാ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്തിട്ടുണ്ട്. പറ ബോക്സ് ആ ചാക്ക് കൊണ്ടുകൊടുത്ത പോലെ പറഞ്ഞ് ആ ചാക്കല്ലോലോ മണ്ടി മറ്റേ ചാക്കാണല്ലോ മണ്ടിയത്. എന്തായാലും ഒരു കുഴപ്പമില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഒരു ഞങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പണി നിന്ന് നമുക്ക് ടോട്ടൽ എത്ര ആയിരോ 991 റുപ്യ നമുക്കായത്. അപ്പൊ അതിനില്ല സ്റ്റാമ്പ് ഇതാ ഫുൾ നേരത്തെ ഒട്ടിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ സ്റ്റാമ്പുകൾ തന്നെ. അപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണിയിലാണ് ഒരാളവിടെ നമ്മുടെ ചാക്കം പിടിച്ചിട്ട് കുഞ്ഞ ഉറക്കത്തില്ല കേട്ടോ. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പുത്രക്കിട. അപ്പം ഞാൻ വിചാരിച്ച എത്താ പോയിരുന്നു. അപ്പം തുറങ്ങുക. ഏതായാലും ഇനി ഇതിലേ ഒട്ടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോവാൻ. അപ്പം ഇതിപ്പോൾ എന്തിനാ ഇത്രയും 991 റുപ്യക്ക് ഇത്രയും ഒട്ടിച്ചിട്ട് എത്തിനാ. ഒരു 500 റുപ്യൻ്റെ 1000 റുപ്യൻ്റെ കോൽക്കാട്ട് മാങ്ങല്ലേ നല്ലത് എന്നാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത്. ഏതായാലും നോക്കാം. അങ്ങനെ അത് കൊടുത്തു. പക്ഷേ സ്പീഡ് പോസ്റ്റ് 7.5 ഏഴര കിലോ അയക്കാന് 991 രൂപ. 990 രൂപ 1000 എന്ന് പറയല്ലേ. എന്നാലും നമുക്ക് സാധനം സേഫ് ആയിട്ട്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ അതിലില്ല സാധനം എന്താ വെച്ചാൽ ഞങ്ങളെ കീറക്കുപ്പായും പാൻറ്റും രണ്ട് സ്ലീപ്പിംഗ് ബാഗും പിന്നെ നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് ടൂൾസൊക്കെ ആയിരുന്നു. ഏതായാലും പിന്നെതാ ആറ്റുനോട്ട് ആദ്യമായിട്ട് ഒരു ചാക്ക് വാങ്ങിയത് അതിനിപ്പോ ബാഗിലായി. അവസാനമായി ലേയിലെ ഫുഡ് കഴിക്കാം. ലേ വരുന്നവർക്ക് ഇവിടെ കൊറേ കടകളിൽ ഭയങ്കര എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന എവിടെ നോക്കും. ഇവിടെ വരുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ കഴിക്കാനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം മാൽ റോഡില്. ആദ്യം ഇതാണ്, ഇത് നമ്മളെ മാൽ റോഡ്. ഓക്കെ, യെസ്. ഇവിടെ വരുന്നവർ എന്തായാലും മാൽ റോഡ് വരാണ്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. മാൽ റോഡില് ഇതാ ഇതാണ് ജാമിയ മസ്ജിദ്. മസ്ജിദിന്റെ ഇതിലെ ഒരു കുഞ്ഞത് വഴി ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞങ്ങളെ മാതിരി കുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടോക്കി. ഇവിടെ പച്ചക്കറികൾ ഇതാ. ഇവിടെ ഈ കടയിൽ നിന്ന് 150 രൂപക്ക് നല്ല മട്ടൻ റൈസ് കിട്ടും അല്ലേ. അതായത് ഒരു മട്ടന്റെ പീസ് ഉണ്ടാവും, കറിയും ചോറും അൺലിമിറ്റഡ്. പക്ഷെ നമ്മളിപ്പോൾ പോകണം അങ്ങോട്ടല്ല, അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തതാണ്. ഇവിടെ എല്ലാ കടകളിലും കയറി നമ്മൾ ട്രൈ ചെയ്തതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഏകദേശം കുറവില്ലതാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ നടന്നാൽ നമ്മുടെ പഞ്ചാബി ധാബ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പൊ ഇതാണ് നമ്മള് ന്യൂ പഞ്ചാബി ധാബ. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ കണ്ടാൻ്റെ ഒരു ചെറിയ കേട്ടോ. ചിലപ്പോ ഞങ്ങളെ കണ്ടാ ചെറിയ, കാരണം ഇവിടെ ഉണ്ടല്ലോ ചോറ് കറി ഇതാണ് കേട്ടോ. വെജ് ആണ് കേട്ടോ, നോൺ വെജ് ഇവിടെ കിട്ടൂല. ദഹി സലാഡ്, ഇന്നാളെ ദിവസം മുട്ടക്കറി ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അൺലിമിറ്റഡ് ആണ് ഫുഡ്. ഒരാൾക്ക് 90 രൂപ നല്ല പൈസ. ഞങ്ങളൊക്കെ ഒരു നേരമാണ് മര്യാദിക്കുന്നത്, ബാക്കിയുള്ള നേരം ഞങ്ങൾ ന്യൂഡിൽസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റൂമിൽ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നാൽ മുതലാക്കി തിന്നാം. നേരെ ഓപ്പോസിറ്റ് പോയാൽ നല്ല ചിക്കൻ റൈസും കിട്ടും. 130 രൂപയാണ് ചിക്കൻ റൈസിന്. ഒരു ചിക്കൻ പീസും കറിയും ചോറും അൺലിമിറ്റഡ്. നമ്മളെ കണ്ടാൽ ഒരു ചോറ് തരുമോ എന്ന് അറിഞ്ഞൂടാ, കാരണം ഇവിടുന്ന് ഇവിടെ തന്നാലും നമുക്ക് ദഹി അൺലിമിറ്റഡ് കിട്ടില്ല. നമ്മളിവിടെ വന്ന് എല്ലാ മലയാളീസും എല്ലാരും കൂടെ സാറൊക്കെ പോയതാണ്. ഏതായാലും പോയത്. ഹായ് സർ. ഹായ് സർ.
थाली है ना, थाली है चुरी ഇതാ ഇവിടെ മുഴുവൻ നമ്മൾ മലയാളികളെ എണ്ണിട്ടോ. ഇപ്പൊ എല്ലാ കാക്കാരും പോയതാണ്. ഇവിടെ വന്നിട്ട് കാക്കാ ചോറ്, കാക്കാ റൊട്ടി, റൊട്ടി ചോറ്, റൊട്ടി ചോറ്, ദാലി, അത് ഇതെന്ന് പറഞ്ഞ ഒച്ച വേളേനു ദഹി തിന്ന് 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 പൂതി തീരോളം പറഞ്ഞ് ചോദിച്ചോലെ വെറുപ്പിച്ച് പെടുന്ന് പോയതാ. ഇപ്പൊ നമ്മളെല്ലാരും കൂടി കൂടുമ്പോ ഒരു രസല്ലേ. അല്ലെ നമുക്ക് കഴിക്കാം. അതൊക്കെ അപ്പൊ പറപ്പാ, എന്റെ സൈക്കിൾ ഇതാവിടെ, എന്റെ സൈക്കിൾ ഇതാവിടെ. എന്താ കഥ? കേടന്നല്ലോ. നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. സോ അതിന്റെ മുന്നോടിയായിട്ട് സൈക്കിള് ബോക്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഇതാ ഈ ബയ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കാ സർ നമുക്കിൽ ഓക്കെ. അപ്പം ലേലുള്ള ഒരു അടിപൊളി എക്സ്ക്ലൂസീവ് ഷോപ്പാണ്. സ്കോട്ട്, മാരിൻ, ട്രക്ക് എന്ന് വേണ്ട എല്ലാ ബ്രാൻഡഡ് സൈക്കിൾസും ഉണ്ട്. അപ്പം ഇവിടെ വന്നാല് പയ്യനെ കോൺടാക്ട് ചെയ്താല് സൈക്കിൾസ് അവൈലബിൾ ആണ്. ലേല് വന്നാല് സൈക്കിൾ ഷോപ്പ് തിരഞ്ഞ് കൊറേ നടക്കണ്ട. നമ്മളെ ലേ മാർക്കറ്റ് അല്ല, എന്തേലും മാർക്കറ്റിന്റെ പേര് മാൽ റോഡ്. മാൽ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ സൈക്കിൾ ഷോപ്പ് ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് മെല്ലെ വിടാം. പക്ഷെ അതിനെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, 15 കിലോ ആണ് ചെക്കിൻ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുക. എന്റെ സൈക്കിള് 16 18 ഉണ്ട്. അപ്പൊ കോമഡി എന്താ വെച്ചാൽ ഒരാൾ ഇന്ന കളിയാക്കി എന്റെ സൈക്കിളിന് കിലോ കൂടും കൂടും പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം കൂടിയത് ഇന്നതാണ്. ആ മൊത്തത്തിൽ നോക്കിയാണെ ആ ഇവിടെ ഒരാള് ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ലേ നിങ്ങക്ക്. ഐസ് ഐസേ ആ നെറൂന്ന് വെള്ളം വെച്ചിനിയത് ഐസ് ആയതാണ്. ആ ഇപ്പോഴും ഉരുക്കിയിട്ടില്ല കേട്ടോ മക്കളെ. ഇതാ വെള്ളം ആക്കിക്കൊണ്ടിരിക്കാണ്. അതൊക്കെ അവിടെ സൈക്കിളും വന്ന് എടുത്ത് അല്ലെങ്കിൽ ആ ഐസിന്റെ തൂക്കും കൂടിയും കൂടിയനു 15 കിലോയെ ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താ പറയാ, നമ്മൾ പിന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറേണ്ടി നമുക്ക് എന്താ ആകെ ഒരു വെപ്രാളാണ്. ഒന്നും അറിയില്ല അല്ലേ ചാനിക്ക. അതെ സത്യം. എന്താവും എന്നൊന്നും അറിഞ്ഞൂടാ. ഇതല്ല നമുക്ക് നോക്കാം. ശ്യാമിലി വണ്ടികളിൽ മറ്റേ ഫ്ലാഗ് വെച്ചപ്പം ഷാനൊക്കെ ചോദിച്ചിനി ഞമ്മക്ക് വാങ്ങണോന്ന്. അപ്പൊ ഞങ്ങള് പറഞ്ഞിന് ഇവിടെ ലേലെത്തിയിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ട് വണ്ടിമേ വെക്കാന്ന് പറഞ്ഞിനി. ഏതായാലും വണ്ടി നമ്മളിപ്പോ പാക്ക് ചെയ്യാൻ കൊടുത്തു. ഏതായാലും ഫ്ലാഗ് ഇവിടുന്ന് വാങ്ങിയിട്ട് പോവല്ലേ ഷാനിക്ക. അതെ, ഇപ്പൊ ഫ്ലാഗ് വാങ്ങാൻ പോകുന്നതാ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇനി വലിയ വണ്ടി വാങ്ങിട്ട് വാങ്ങലേ. പത്ത് ചെറുതാവുണ്ട്, അത് നോട്ടല്ലേ. അങ്ങനെ നമ്മളിതാ ടിബറ്റൻ ഫ്ലാഗ് വാങ്ങി. രണ്ടെണ്ണം വാങ്ങിയില്ലേ ഇന്നലെ രാത്രി. നമ്മൾ ഒന്ന് വാങ്ങിനി, അത് റൂമിലുണ്ട്. ഏതായാലും ഇതാ രണ്ടാക്കും ഓരോന്ന് ടിബറ്റൻ ഫ്ലാഗ് വാങ്ങി. അങ്ങനെ ലേന്ന് ഫ്ലാഗ് വാങ്ങി വണ്ടിമേ വെക്കുക എന്നില്ല, പൂതി കഴിഞ്ഞില്ല. വണ്ടിമേ നമുക്ക് നാട്ടിന്ന് വെക്കല്ലേ. നമുക്ക് പോയാലോ സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് സൈക്കിൾ ഒന്ന് നോക്കണം. കമോൺ, ഇതെന്താ
അങ്ങനല്ല ഓം മണി പത്മേ ഓം ഓം മണി സൈക്കിൾ മാറ്റിയത് ഞങ്ങളുടെ സൈക്കിൾ കേട്ടോ ഉള്ളില് രണ്ട് പട്ടി ഉണ്ടോ അതിന്റെ ഉള്ളില് സൈക്കിൾ ഉണ്ട് കേട്ടോ പോളോടെ പോളതാ അവിടെ കഴിച്ചു പോളിക്കതാ കഴിച്ചു